Page number 28 ले fourth question आना पारायना. Write four arithmetic sequence with 100 as sum of first four terms. എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് നാല് arithmetic sequence കള് കണ്ടുപിടിക്കണം. എങ്ങനത്തെ ആ sequence ഓരോന്നിന്റെ first നാല് terms ന്റെ sum എടുക്കുമ്പോൾ 100 കിട്ടണം. അപ്പോൾ ആദ്യം നമ്മൾ sequence consider ചെയ്യ. അപ്പോൾ ഒരു sequence ന്റെ നാല് terms സാധാരണ നമ്മൾ എടുക്കാറ് എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ടു ഡി എക്സ് പ്ലസ് ത്രീ ഡി എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇവിടെ കൂട്ടാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സീക്വൻസിനെ ഒന്ന് മാറ്റി എഴുതാണ്. എക്സ് മൈനസ് ത്രീ ഡി എക്സ് മൈനസ് ഡി എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ത്രീ ഡി. ഇങ്ങനെയായാലും ഇവിടുത്തെ കോമൺ ഡിഫറൻസ് സെയിം ആണ്. കാരണം ഇവരുടെ ഡിഫറൻസ് എടുത്താലും ഇവരുടെ ഡിഫറൻസ് എടുത്താലും ഇവരുടെ ഡിഫറൻസ് എടുത്താലും ഒക്കെ സെയിം ആ കിട്ടുക. ഇനി ഇവർ സമ്മ 100 ആവണമെന്നല്ലേ പറഞ്ഞേ. അപ്പൊ എക്സ് മൈനസ് ത്രീ ഡി പ്ലസ് എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് ത്രീ ഡി ഈക്വൽ ടു 100 എന്ന് കിട്ടണം. ഇനി എക്സുകൾ ഒരുമിച്ച് എഴുതാം. ഇവിടെ എക്സ് ഉണ്ട്, പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, അപ്പൊ ഫോർ എക്സ്. ഇനി മൈനസ് ത്രീ ഡി പ്ലസ് ത്രീ ഡി ക്യാൻസൽ ആയി പോവും, മൈനസ് ഡി പ്ലസ് ഡി ക്യാൻസൽ ആയി പോവും. ഇങ്ങനെ ക്യാൻസൽ ആയി പോകാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ എടുത്തത്, ഈ ഒരു ഫോം എടുത്തേക്കണത്. അപ്പൊ ഇവിടെ എന്തിട്ട് ഫോർ എക്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. അപ്പൊ എക്സ് ഈക്വൽ ടു എന്താ വരിക, 100/4 എന്ന് വരും. അപ്പൊ ഈക്വൽ ടു 25 എന്ന് കിട്ടി. അപ്പൊ എക്സ് ഈക്വൽ ടു 25 എന്ന് കിട്ടി. ഇനി ഇതിലിട്ട് കൊടുക്കേ വേണ്ടു. അപ്പൊ അതിൽ ഡി കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ 2 ആണെങ്കിൽ 3 ആണെങ്കിൽ 4 ആണെങ്കിൽ ഡിക്ക് വരാം 1, 2, 3, 4 കൊടുക്കുമ്പോ എന്താ വരിക നോക്കാം. ഡി ഈക്വൽ ടു 1 കൊടുക്കുമ്പോ എന്ത് വരും, എക്സിന് വരാൻ 25 കൊടുത്തു മൈനസ് 3 × 1. അപ്പൊ 25 − 3 എന്ത് വരും, 22 വരും. എക്സ് മൈനസ് ഡി എന്താ വരിക, 25 − 1 = 24 വരും. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ ഈ വാല്യൂസിൽ എക്സിനും ഡിക്കും വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോ ഫസ്റ്റ് സീക്വൻസ് എന്ത് കിട്ടും, 22, 24, 26, 28 എക്സെട്രാന്ന് കിട്ടും. ഇനി ഡി ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പൊ എന്ത് വരും, എക്സ് എന്ന് പറയുന്നത് 25 − 3 × d എന്ന് പറയുന്നത് 2. അപ്പൊ 25 − 3 × 2 25 − 6 എത്ര വരും, 19 വരും. ഇനി അടുത്തത് എക്സ് മൈനസ് ഡി, അതായത് 25 − 2 എന്ത് വരും, 23. അങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോ നമ്മുടെ സീക്വൻസ് 19, 23, 27, 31 എക്സെട്രാന്ന് കിട്ടും. അതേപോലെ തന്നെ ഡി ഈക്വൽ ടു 3 ഇട്ട് കൊടുക്കുമ്പോ ഒരു സീക്വൻസ് കിട്ടും, ഡി ഈക്വൽ ടു 4 കൊടുക്കുമ്പോ വേറൊരു സീക്വൻസ് കിട്ടും. അപ്പൊ ഈ നാല് സീക്വൻസ് ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സീക്വൻസ്. ഫിഫ്ത് ക്വസ്റ്റ്യനില് ഫസ്റ്റ് കേസ് എന്താ പറയണേ, ഫസ്റ്റ് ടേം 30 ആണ്, സം ഓഫ് ത്രീ ടേംസ് 300 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീക്വൻസ് എന്താണെന്ന് ചോദിച്ചേക്കണേ. അപ്പൊ ഫസ്റ്റ് ടേം 30 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സം ഓഫ് ത്രീ ടേംസ് 300 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞേക്കണ കാര്യം ആലോചിക്കുക, അതായത് മൂന്ന് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസിന്റെ സം എടുക്കുന്നത് എന്തായിരിക്കും, ഈക്വൽ ടു 3 × മിഡിൽ ടേം ആയിരിക്കും. അപ്പൊ 300 = 3 × മിഡിൽ ടേം ആണല്ലോ. മിഡിൽ ടേം എന്ന് പറയുമ്പോ മൂന്ന് ടേംസ് ഉണ്ടെങ്കിൽ മിഡിൽ ടേം ആയതാ സെക്കൻഡ് ടേം ആ. സോ സെക്കൻഡ് ടേം ഈക്വൽ ടു എന്തെന്ന് പറയാം, 300/3 ആയിരിക്കും. അപ്പൊ എന്താ പറയണേ, മൂന്ന് ടേംസ് ഉണ്ട്, മൂന്ന് ടേംസിന്റെ സം എടുക്കുമ്പോ നമുക്ക് 3 × മിഡിൽ ടേം ആയിരിക്കും കിട്ടുക. ഈ സെക്കൻഡ് ടേം ആണ് ഇവിടെ മിഡിൽ ടേം ആണ് വരണേ. അപ്പോ 3 × സെക്കൻഡ് ടേം ആയിരിക്കും വരിക. അപ്പൊ സെക്കൻഡ് ടേം മാത്രം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ കിട്ടിക്കണ തുക ബൈ സെക്കൻഡ് ടേം, അല്ല ഇവിടെ എത്ര ടേംസ് ഉണ്ടോ അത് ചെയ്യണം. അപ്പോ എന്ത് കിട്ടി, ഫസ്റ്റ് ടേം 30 ആണ് തന്നിട്ടുണ്ട്, സം ഓഫ് ത്രീ ടേംസ് 300 ആണ്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം എന്തായിരിക്കും, സെക്കൻഡ് ടേം ആയിരിക്കും. മൂന്ന് ടേംസ് അല്ലേ ഉള്ളൂ, മിഡിൽ ടേം സെക്കൻഡ് ടേം ആയിരിക്കും. സെക്കൻഡ് ടേം ഈക്വൽ ടു എന്താ വരിക, 300/ എത്ര ടേംസിന്റെ സം എന്ന് പറയണേ, 3 ടേംസിന്റെ സം. അപ്പൊ 300/3 ഈക്വൽ ടു 100. അപ്പൊ സെക്കൻഡ് ടേം 100, ഫസ്റ്റ് ടേം 30. അപ്പൊ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും എത്രയാ, 70. അപ്പൊ കോമൺ ഡിഫറൻസ് 70 ആണ്. ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം 100, തേർഡ് ടേം എന്താ വരിക, 100 നോട് 70 കൂട്ടുക, അപ്പൊ 170 എക്സെട്ര. ഇതാണ് നമ്മുടെ റിക്വയർഡ് സീക്വൻസ്. ഇനി സെക്കൻഡ് കേസ് നോക്കാം. ഫസ്റ്റ് ടേം 30 ആണ് തന്നിട്ടുണ്ട്, സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് 300 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീക്വൻസ് എന്താണെന്നാ ചോദിക്കണേ. അപ്പൊ ഇവിടെ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. 4 ടേംസിന്റെ സം വരുമ്പോ എന്താ പ്രത്യേകത എന്നാ പറഞ്ഞ, നമ്മൾ തൊട്ട് മുന്നേ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞു, സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് എടുക്കുമ്പോ അതില്
ടേംസിന്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ടു മിഡിലുള്ള രണ്ട് ടേംസിന്റെ സം ആയിരിക്കുന്നു പറഞ്ഞു ഇല്ലേ അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സം ഓഫ് ടേംസ് അറ്റ് എൻഡ്സ് ഈക്വൽ ടു സം ഓഫ് ടേംസ് ഇൻ ദ മിഡിൽ എന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ പകുതി തുക ഇവിടെയും പോയി പകുതി തുക ഇവിടെയും പോയി അപ്പൊ ഇതേ പ്ലസ് ഇതാണ് മുന്നൂറ് അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും മുന്നൂറ് ബൈ രണ്ട് ഇത് എത്രയായിരിക്കും മുന്നൂറ് ബൈ രണ്ട് അപ്പോ സം ഓഫ് ടേംസ് അറ്റ് എൻഡ്സ് എന്താ മുന്നൂറ് ബൈ രണ്ട് നൂറ്റി അമ്പത് സം ഓഫ് ടേംസ് ഇൻ ദ മിഡിൽ എന്താ മുന്നൂറ് ബൈ രണ്ട് ഈക്വൽ ടു നൂറ്റി അമ്പത് അപ്പൊ സം ഓഫ് ടേംസ് അറ്റ് എൻഡ് വൺ ഫിഫ്റ്റി ആണ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ടേം തേർട്ടി ആണ് തന്നിട്ടുണ്ട് ലാസ്റ്റ് ടേം എന്തായിരിക്കും ഫോർത്ത് ടേം ആയിരിക്കും അപ്പൊ ഫോർത്ത് ടേം ഈക്വൽ ടു എന്താ വരിക വൺ ഫിഫ്റ്റി മൈനസ് ഫസ്റ്റ് ടേം കാരണം എന്താ ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം ആണ് വൺ ഫിഫ്റ്റി അപ്പൊ ഫോർത്ത് ടേം മാത്രം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം വൺ ഫിഫ്റ്റീന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കണം അപ്പൊ ഈക്വൽ ടു വൺ ഫിഫ്റ്റി മൈനസ് തേർട്ടി ഈക്വൽ ടു വൺ ട്വന്റി എന്ന് കിട്ടും ഇനി ഫസ്റ്റ് ടേം തേർട്ടി ആണ് കിട്ടിയിട്ടുണ്ട് ഫോർത്ത് ടേം വൺ ട്വന്റി ആണ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കോമൺ ഡിഫറൻസ് കാണാൻ അറിയാം വൺ ട്വന്റി മൈനസ് തേർട്ടി ബൈ ഫോർ മൈനസ് വൺ എന്താ വരിക നയൻറ്റി ബൈ ത്രീ ഈക്വൽ ടു തേർട്ടി എന്ന് കിട്ടും കോമൺ ഡിഫറൻസ് തേർട്ടി ആണ് ഫസ്റ്റ് ടേം തേർട്ടി ആണ് അപ്പൊ എന്ത് ചെയ്യാം ഫസ്റ്റ് ടേമിനോട് തേർട്ടി വെച്ച് കൂട്ടി കൂട്ടി പോവുക അപ്പൊ നമ്മുടെ സീക്വൻസ് എന്ത് വരും തേർട്ടി സിക്സ്റ്റി നയൻറ്റി വൺ ട്വന്റി എക്സെട്ര എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇനി തേർഡ് കേസ് നോക്കാം ഫസ്റ്റ് ടേം തേർട്ടി ആണ് സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് ത്രീ ഹൺഡ്രഡ് ആണ് അപ്പൊ ഇവിടെ സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്തെന്നാ പറഞ്ഞിരുന്നത് ഫൈവ് ടേംസിന്റെ സം എന്ന് പറയുന്നത് ഫൈവ് ഇൻറ്റു മിഡിൽ ടേം ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു ഇല്ലേ മിഡിൽ ടേം എന്താ വരിക അഞ്ച് ടേംസ് ഉണ്ടെങ്കിൽ അതിൽ മിഡിൽ ടേം ഏതാ തേർഡ് ടേം ആണ് അല്ലെ അപ്പൊ തേർഡ് ടേം ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം ത്രീ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ എത്ര ടേം ഉണ്ട് ഫൈവ് ടേം ഉണ്ട് അപ്പൊ ത്രീ ഹൺഡ്രഡ് ബൈ ഫൈവ് ഈക്വൽ ടു സിക്സ്റ്റി ആണ് തേർഡ് ടേം അപ്പൊ ഫസ്റ്റ് ടേം തേർട്ടീന്ന് കിട്ടി തേർഡ് ടേം സിക്സ്റ്റീന്ന് കിട്ടി ഇങ്ങനെ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാൻ അറിയാം എന്താ സിക്സ്റ്റി മൈനസ് തേർട്ടി ഡിവൈഡഡ് ബൈ ത്രീ മൈനസ് വൺ ഈക്വൽ ടു തേർട്ടി ബൈ ടു എന്ന് കിട്ടും ഈക്വൽ ടു ഫിഫ്റ്റീൻ അപ്പോ ഫിഫ്റ്റീൻ ആണ് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം തേർട്ടി ആണ് തന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ സീക്വൻസ് എന്താ വരിക തേർട്ടി കോമ തേർട്ടി പ്ലസ് ഫിഫ്റ്റീൻ എത്രയാ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ എത്രയാ സിക്സ്റ്റി സിക്സ്റ്റി പ്ലസ് ഫിഫ്റ്റീൻ എത്രയാ സെവന്റി ഫൈവ് അങ്ങനെ എക്സെട്ര ഇതാണ് നമ്മുടെ റിക്വയർഡ് സീക്വൻസ് ഇനി ഇതിലെ ഫോർത്ത് കേസ് അതിലെന്താ പറയണേ ഫസ്റ്റ് ടേം തേർട്ടി ആന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സം ഓഫ് ഫസ്റ്റ് സിക്സ് ടേംസ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് എന്ന് തന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നോക്കാം ഫസ്റ്റ് സിക്സ് ടേംസ് ആണ് അപ്പൊ മിഡിൽ ടേം ഉണ്ടാവില്ല മിഡിൽ ടേം ഇല്ലാത്ത കേസിൽ എന്തെന്നാ നമ്മൾ നേരത്തെ ഫോർ ടേംസിന്റെ സമ്മിന്റെ കേസ് ചെയ്തില്ലേ അതിലെന്താ പറഞ്ഞേ രണ്ട് എൻഡുകളിലുള്ളവരുടെ സമ്മ് ഈക്വൽ ടു മിഡിലുള്ളവരുടെ സമ്മ് ആണല്ലോ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യണേ ഇവിടെ സിക്സ് ടേംസിന്റെ സമ്മ് ത്രീ ഹൺഡ്രഡ് ആന്ന് പറയുമ്പോ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത് എന്ത് ഫസ്റ്റ് ടേം പ്ലസ് സിക്സ് ടേം അതായത് എൻഡുകളിലുള്ളവരുടെ സമ്മ് ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് ഫിഫ്ത് ടേം ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് ബൈ ഇവിടെ എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് കേസുണ്ട് ബൈ ത്രീ അപ്പൊ ത്രീ ഹൺഡ്രഡ് ബൈ ത്രീ ഈക്വൽ ടു ഹൺഡ്രഡ് എന്ന് കിട്ടി അതായത് ഫസ്റ്റ് ടേമിന്റെ സിക്സ് ടേമിന്റെ സമ ഹൺഡ്രഡ് ആണ് സെക്കൻഡ് ടേമിന്റെയും ഫിഫ്ത് ടേമിന്റെയും സമ ഹൺഡ്രഡ് ആണ് തേർഡ് ടേമിന്റെയും ഫോർത്ത് ടേമിന്റെയും സമ ഹൺഡ്രഡ് ആണെന്ന് കിട്ടി ഇനി അപ്പൊ ഫസ്റ്റിന്റെയും സിക്സ്റ്റിന്റെയും സം ആണ് ഹൺഡ്രഡ് അതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് തേർട്ടി ആണ് അപ്പൊ തേർട്ടി പ്ലസ് സിക്സ് ടേം ആണല്ലോ ഹൺഡ്രഡ് അതിൽ ആ തേർട്ടീന് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സിക്സ് ടേം ഈക്വൽ ടു ഹൺഡ്രഡ് മൈനസ് തേർട്ടി ഈക്വൽ ടു സെവന്റി എന്ന് കിട്ടും അപ്പൊ ഫസ്റ്റ് ടേം തേർട്ടി എന്ന് കിട്ടി സിക്സ് ടേം സെവന്റി എന്ന് കിട്ടി ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ട അടുത്തത് കോമൺ ഡിഫറൻസ് കാണാം എന്താ വരിക സെവന്റി മൈനസ് തേർട്ടി ബൈ സിക്സ് മൈനസ് വൺ ഈക്വൽ ടു ഫോർട്ടി ബൈ ഫൈവ് എന്ന് കിട്ടും ഈക്വൽ ടു എയ്റ്റ് എന്ന് കിട്ടും അപ്പൊ എയ്റ്റ് ആണ് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം തേർട്ടി ആണ് അപ്പൊ നമ്മുടെ സീക്വൻസ് എന്താ തേർട്ടി തേർട്ടി എയ്റ്റ് ഫോർട്ടി സിക്സ് ഫിഫ്റ്റി ഫോർ സിക്സ്റ്റി ടു സെവന്റി എക്സെട്ര ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താ പറയണേ നോക്കാം അതില് സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി എന്ന് തന്നിട്ടുണ്ട് അതേപോലെ സം ഓഫ് ഫസ്റ്റ് ടെൻ ടേംസ് ഈക്വൽ ടു ഫൈവ് ഫിഫ്റ്റി എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളെ ചോദിച്ചാണേ തേർഡ് ടേം എന്താണ് ഫിഫ്ത് ടേം എന്താണ് സീക്വൻസിലെ ഫസ്റ്റ് ത്രീ ടേംസ് ഏതൊക്കെയാണ് അപ്പൊ അതായത് ആദ്യം നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാം
क्वेश्चन आदित्य कार्यम सम ऑफ फर्स्ट फाइव टर्म्स इक्वल टू 150 फर्स्ट फाइव टर्म्स सम आदि ओर्म वे मिडिल टर्म इक्वल टू फाइव मिडिल टर्मि फाइव टाइम्स सम आनलो अब सम ऑफ फाइव टर्म्स इक्वल टू 150 अब मिडिल टर्म अंज टर्म्स मिडिल टर्म ऐसा वे थर्ड टर्म आर्ड टर्म इक्वल टू एंत 150 बाय एत्र टर्म्स फाइव टर्म्स 150 बाय 5 इक्वल टू 30 ना थर्ड टर्म अब इत सैट फस्ट क्वस्टन ओके इन एइथ टर्म एंण चोच्चे एइथ टर्म अब सेकंड केस उपयोग सम ऑफ फर्स्ट 10 टर्म्स इक्वल टू 550 ഇവിടെ ശ്രദ്ധിക്കുക 10 ടേംസ് ആണ് ഓഡ് നമ്പേഴ്സ് അല്ല അതുകൊണ്ട് 10 എന്ന് പറഞ്ഞ ഓഡ് നമ്പർ അല്ല അതുകൊണ്ട് മിഡിൽ ടേം ഉണ്ടാവില്ല മിഡിൽ ടേം ഇല്ലാത്ത കേസിൽ എന്താണ് പറയേണ്ടത് അറ്റത്തെ രണ്ട് വരയുടെ സം ഈക്വൽ ടു നടുക്കത്തെ രണ്ട് വരയുടെ സം എന്നാണ് പറയേണ്ടത് അപ്പോൾ അതേപോലെ ഇവിടെ 10 ന്റെ കേസിൽ പറയുമ്പോൾ എന്ത് പറയാം ഫസ്റ്റ് പ്ലസ് 10th ടേമിന്റെ സം ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് 9th ടേം ഈക്വൽ ടു थर्ड प्लस एक्वल टू फोर्थ प्लस सेवंथ प्लस सिक्स्थ मनस पत् वे रटत पेर वेड़क अदानीक्वल टू एवड़े पेर रू मू नक्वल टू 550 बै 5 कम 10 टेमस सम 550 550 बै नंबर ऑफ टेमस ईक्वल टू 110 अभी फस्टिंग 10th सम 110 सेकंड नयन सर्ड एन सम अल नम तेड टेम अर्डि सम 110 सो तेड प्लस ईक्वल टू 110 अब ईक्वल टू 110 इनिपत माइनस तेड तेड टेम 30 कंपिड़ी अब ईक्वल टू 110 माइनस 30 ईक्वल टू 80 इन तेर्ड केस अर्ड टेम नमक एम नमक इन नमम डिफरस कंपिड़ा इन डिफरस कंपिड़ा डिफरस माइनस 30 बै 8 माइनस 3 अब ईक्वल टू 50 बै 5 ईक्वल टू 10 कॉम डिफरस 10 कॉम डिफरस तेर्ड टेम नमु 30 आ अब तो टेम एं टेम डिफरस अब टेम ट्वेंटी कॉमन डिफरस नीक्वें फस्ट थ्री टेमस ट्वेंटी एक्सेट्रा अब इवे इन क्वस्टन नद्धि क्यों सम ऑफ फस्ट थ्री टेमस अलग सम ऑफ फस्ट फाइव टेमस ओर्क क्यों सम ऑफ फस्ट थ्री टेमस ओर्क सम मिडिल टेमि थ्री टाइम्स इन सम ऑफ फाइव टर्म्स ओर्क मिडिल टेम ए फाइव टाइम्स इवरे सम इन सम ऑफ फोर टर्म्स सम ऑफ सिक्स टर्म्स सम ऑफ टेन टर्म्स ईवन नंबर्स सम ईवन नंबर ऑफ टर्म्स सम अंदर रुप सम ईक्वल टू मिडिल सम ഇതാണ് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആംഗിൾസ് ഓഫ് പെന്റഗൺ ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് തന്നിട്ടുണ്ട് ഇനി പ്രൂവ് ചെയ്യേണ്ടത് അതിന്റെ സ്മോളസ്റ്റ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 36 ആണെന്നാണ് കാണിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം അരിത്മെറ്റിക് സീക്വൻസ് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ അതിലെ പെന്റഗൺ ആണ് അപ്പോൾ 5 ആംഗിൾസ് ഉണ്ടാവുള്ളൂ അപ്പോൾ 5 ടേംസ് ആണ് നമ്മുടെ സീക്വൻസിൽ ഉള്ളത് ഏതൊക്കെയാ വരിക ഫസ്റ്റ് ടേം x എന്ന് എടുത്തു കഴിഞ്ഞാൽ एक्स प्लस डी एक्स प्लस टू डी एक्स प्लस थ्री डी एक्स प्लस फोर डी ईक्वल टू एत्र पेंटागन इनर आंगि सम 540 इन इवे एक्स 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 अब 5x प्लस डी प्लस टू डी प्लस थ्री डी प्लस फोर डी एंतर 10d ईक्वल टू 540 इन एक्स ईक्वल टू 36 അതായത് ഇവിടത്തെ സ്മോളസ്റ്റ് ആംഗിൾ എന്താ വരിയാ ഇവിടൊക്കെ d കൂട്ടി 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 പോവാണ് അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ ആംഗിൾ x ആണ് അപ്പോൾ x ന് വേറെ 36 കൊടുക്കുമ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ് നോക്കുക x ഈക്വൽ ടു 36 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും 5 36 ഈക്വൽ ടു 10 d 5 36 പ്ലസ് 10 d ഈക്വൽ ടു 540 എന്ന് വരും അപ്പോൾ ഇതിന് 10 d ഈക്വൽ ടു 540 മൈനസ് 5 36 വരും അപ്പോൾ നമുക്ക്
डी ईक्वल टू എന്താ വരാ ഇവിടെ കുറച്ച് കിട്ടുന്ന നമ്പർ ഡിവൈഡഡ് ബൈ 10 എന്ന് വരും അപ്പോൾ ഡി ഈക്വൽ ടു 36 എന്ന് കിട്ടും അപ്പോൾ എന്ത് കിട്ടി x എന്ന് പറയുന്നത് 36 ആവുമ്പോൾ നമുക്ക് ഒരു ഡി കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് ടേം എന്താ വരാ x എന്ന് പറയുന്നത് 36 നമ്മൾ കൊടുത്തു പിന്നെ x plus d അതായത് 36 plus 36 72 പിന്നെ x plus 2d അതായത് 36 plus 2 into 36 108 അങ്ങനെ 5 ആംഗിൾസ് നമുക്ക് കിട്ടും ഇവിടെ x equal to 36 കൊടുത്തപ്പോഴാണ് കോമൺ ഡിഫറൻസും ഈ ആംഗിൾസ് ഒക്കെ കിട്ടിയത് അപ്പോൾ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 36 ആവണം Look me in the face, tell me that you love me, even if it's fake.